നമസ്കാരം. ഇന്നലെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെയും വിവിധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ ആഘോഷങ്ങൾ നടന്നു. പക്ഷേ വളരെ വ്യത്യസ്തമായ ആഘോഷങ്ങളാണ് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ നടന്നത്. കൊൽക്കത്ത രാം മന്ദിറിൽ ആരതി അർപ്പിച്ചും പ്രഥമ രാമായണ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തും പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാനായി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ നേരം, അതേസമയം കൊൽക്കത്തയിലെ രാം മന്ദിറിൽ ആരതി അർപ്പിച്ചും പ്രഥമ രാമായണ യാത്രയ്ക്ക് രാമരഥം ഫ്ളാഗ് ഓഫ് ചെയ്തും ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് ഇന്നലത്തെ ദിവസം ചരിത്ര മുഹൂർത്തമാക്കി മാറ്റി. രാജ്യത്താദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം രാമായണ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബംഗാളിലെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട 14 പുണ്യസ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് രാമരഥം അയോധ്യയിലെത്തും. അവിടെ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെടുന്ന യാത്ര ചടയമംഗലത്തുള്ള ജഡായുപ്പാറ രാമക്ഷേത്രത്തിൽ സമാപിക്കും. കൊൽക്കത്ത സെൻട്രൽ അവന്യൂവിലെ പ്രസിദ്ധമായ രാമക്ഷേത്രത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയ ഗവർണർ എല്ലാവിധ ആചാര ഉപചാരങ്ങളോടും കൂടിയാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ക്ഷേത്ര ട്രസ്റ്റുകൾ പരമ്പരാഗതമായ കവണിയും അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ സുവർണ മാതൃകയും നൽകി ഗവർണറെ ആദരിച്ചു. ശ്രീരാമൻ്റെ വെള്ളിപ്പാതുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് അനുസരണയുള്ള ശിഷ്യനായി ഭരണം നടത്തിയ ഭരതന്റെ മാതൃക അനുസ്മരിച്ച് ആനന്ദബോസ് രണ്ട് പാതുകങ്ങൾ രാമക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ആചാര ഉപചാരങ്ങളോടെ പൂജാരിമാർ പാതുകങ്ങൾ ഏറ്റുവാങ്ങി. സംസ്കൃതത്തിലും ഹിന്ദിയിലുമുള്ള ശ്ലോകങ്ങളും മന്ത്രങ്ങളും പൂജാരിമാർക്കൊപ്പം ആനന്ദബോസും ഉരുവിട്ടു. കൊൽക്കത്തയിലെ രാമക്ഷേത്രത്തിൽ ഇതാദ്യമായി അദ്ദേഹം ആധ്യാത്മ രാമായണ പാരായണവും നടത്തി. ഗ്രന്ഥത്തിൻ്റെ സഹായമില്ലാതെ ഓർമ്മയിൽ നിന്ന് രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം ചൊല്ലിയത് പരികർമ്മികളെപ്പോലും അത്ഭുതപ്പെടുത്തി. മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന സദ്ഭാവനാ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ, സമൂഹത്തിൽ സമാധാനമുണ്ടാക്കാനായി ചെയ്യുന്നതെന്തും രാമൻ്റെ ആദർശങ്ങൾക്ക് അനുസൃതമാണെന്നും സാമൂഹ്യ നന്മയ്ക്ക് അത് വഴിതെളിക്കുമെന്നും സി വി ആനന്ദബോസ് പറഞ്ഞു. രാമൻ എല്ലാവരുടെയും ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരു വികാരമാണ്. മധുരവും വെളിച്ചവും പകർന്നുകൊണ്ട് സമൂഹത്തിൽ അത് സമാധാനവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുമെന്നും ഗവർണർ പറഞ്ഞു. ബംഗാളിലെ പ്രശസ്ത ഗവേഷണ കേന്ദ്രമായ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിൽ രാമായണ ഗവേഷണ പദ്ധതിക്ക് രൂപം നൽകിയതായും സി വി ആനന്ദബോസ് വ്യക്തമാക്കി. രാമനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനും രാമായണ ഇതിവൃത്തത്തിലെ വിദഗ്ധരുമായി വിവിധ രാജ്യങ്ങളിൽ കോൺക്ലേവുകൾ നടത്തുന്നതിനുമായി വിദഗ്ധരുടെ ഒരു ഗവേഷണ സംഘം ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. രാമായണത്തിന് സ്വന്തം വ്യാഖ്യാനം എഴുതുന്നതിൻ്റെ പണിപ്പുരയിൽ കൂടിയാണ് ഡോക്ടർ സി വി ആനന്ദബോസ്.